നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു പ്രക്രിയയാണ് ശ്വസനം ശ്വസനമെന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മ നിർവഹിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ശ്വാസകോശങ്ങളും അതിനോട് അനുബന്ധിച്ച ശരീരഭാഗങ്ങളും ഈ ഒരു വ്യവസ്ഥയെ ബാധിക്കുന്ന വിവിധ അസുഖങ്ങളും അവയുടെ ചികിത്സയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വൈദ്യശാസ്ത്രമാണ് പൾമണോളജി അഥവാ റെസ്പിറേറ്ററി മെഡിസിൻ നമുക്കറിയാം നമ്മുടെ ദൈനംദിന നിലനിൽപ്പിന് ശരീരത്തിനകത്തോട്ട് ഓക്സിജൻ കടത്തിവിടുകയും വിടുകയും അതുപോലെ തന്നെ ശരീരത്തിനകത്തു നിന്നും ചീത്തവായുമായ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും വേണം ഇതിന് സഹായിക്കുന്നത് നമ്മുടെ ശ്വാസകോശങ്ങളും അതിനോട് ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് നാം ശ്വസിക്കുമ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും അന്തരീക്ഷ വായു അകത്തേട്ടെടുക്കുകയും പിന്നീട് അത് തൊണ്ടയും പിന്നെ പ്രധാന ശ്വാസനാളിയായ ട്രക്കിയ അവിടെ നിന്നും രണ്ട് ശ്വാസനാളങ്ങളിലേക്കും ശ്വാസനാളികളിലേക്കും പിന്നീട് രണ്ട് ശ്വാസകോശങ്ങളിലേക്കും എത്തുന്നു അവിടെ നിന്നും രക്തകുവിൽ വഴി അത് ശരീരത്തിൻ്റെ എയർ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്തുന്നു ഈ ഒരു പ്രക്രിയയിൽ എവിടെയും എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറുണ്ടായാൽ അത് വിവിധ തരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാവാറുണ്ട് പ്രധാനമായ ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ചുമ കഫക്കെട്ട് അതുപോലെ തന്നെ ചുമച്ചിട്ട് രക്തം വരൽ കിതപ്പ് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന കിതപ്പ് ചില ആളുകളിൽ വലിവ് പോലെ ഒരു വിസിലടിക്കുന്ന പോലെയുള്ള സൗണ്ട് വരൽ അതുപോലെ നെഞ്ചുവേദന ചില ആളുകളിൽ ഒച്ച അടപ്പ് സ്ഥിരമായ പനി ശരീരഭാരം കുറയൽ അതുപോലെ വിശപ്പില്ലായ്മ എന്നിവയെല്ലാം പ്രധാന ശ്വാസകോശ രോഗലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ശ്വാസകോശ രോഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ശ്വാസനാളികളെ ബാധിക്കുന്ന രണ്ട് പ്രധാന അസുഖങ്ങളാണ് ഒന്ന് ആസ്മ ആസ്മ പ്രധാനമായും അലർജിയുള്ളവരുടെ ഉണ്ടാവുക എന്നാൽ ചില ആളുകളിൽ അലർജി ഇല്ലാതെ തന്നെ ആസ്മ ഉണ്ടാവാം അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ശ്വാസനാളത്തെ ബാധിക്കുന്ന അസുഖമാണ് സിഒ പി ഡി അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഇതുകൂടാതെ വ്യത്യസ്തമായ അണുബാധകളും ബാധിക്കാം ബ്രോങ്കൈറ്റിസ് ട്രക്കിയൈറ്റിസ് മുതലായ അണുബാധകളും നമ്മുടെ ശ്വാസനാളത്തെ ബാധിക്കാം അത് കഴിഞ്ഞ് ശ്വാസകോശത്തെയും വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാം ഉദാഹരണത്തിന് ന്യൂമോണിയ എംഫൈസിമ പൾമണറി ഫൈബ്രോസിസ് ലങ് ക്യാൻസർ തുടങ്ങി വിവിധ ശ്വാസകോശ രോഗങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ശ്വാസകോശത്തിന് ചുറ്റുമുള്ള ആവരണത്തിൽ നീർക്കെട്ട് ഉണ്ടാവുന്ന പൾമണ പ്ലൂറൽ എഫ്യൂഷൻ അതല്ലെങ്കിൽ അവിടെ എയർ കെട്ടി കിടക്കുന്ന ന്യൂമോതൊറാസ് തുടങ്ങിയ വിവിധ രോഗ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് മറ്റൊരു പ്രധാന രോഗമാണ് കൂർക്കംവലി മൂലമുണ്ടാവുന്ന ശ്വാസകോശ രോഗങ്ങൾ കൂർക്കംവലി ഉണ്ടാകുമ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും രോഗിക്ക് ഉറക്കത്തിൽ കൃത്യമായി ശ്വാസാശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അത് വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാവാറുണ്ട് അതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും രോഗലക്ഷണമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പൾമനോളിസിനെ കാണിക്കുകയും അതിന് വേണ്ട ചികിത്സ ടെസ്റ്റുകളും ചികിത്സകളും തേടുകയും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ രോഗം നിയന്ത്രിതാവസ്ഥയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്